ജപ്പാനിൽ അതിശക്തമായ ഭൂചലനം 7.5 തീവ്രതയുള്ള ഭൂചലനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇഷികാവയിലെ നോട്ടോ മേഖലയിലാണ് ഭൂചലനമുണ്ടായത്. തുടർന്ന് വിവിധയിടങ്ങളിൽ തുടർചലനങ്ങൾ അനുഭവപ്പെട്ടു. 1.5 മണിക്കൂറിനിടെ 21 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഭൂചലനത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നൈഗാട്ട, ടൊയാമ, ഇഷികാവ തുടങ്ങിയ മേഖലകളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സുസു നഗരത്തിൽ സുനാമി തിരകൾ അടിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ജപ്പാൻ സമയം വൈകിട്ട് 4:40 ഭൂചലനമുണ്ടായത്. ഏതാണ്ട് 36,500 വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പലയിടങ്ങളിലും റോഡുകൾ വിണ്ടുകീറിയിട്ടുണ്ട്. അതിനിടെ ഇഷികാവയിലെ വാജിമ സിറ്റിയിൽ 1.2 മീറ്റർ ഉയരത്തിൽ സുനാമി ഉണ്ടായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ നോട്ടോയിൽ 5 മീറ്റർ വരെ ഉയരമുള്ള രാക്ഷസ തിരമാലകൾ അടിക്കുമെന്നാണ് ജപ്പാൻ മെറ്റീരിയോളജിക്കൽ ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നത്. ജപ്പാനിലുണ്ടായ വൻ ഭൂചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാനിലെ ഇന്ത്യൻ എംബസി കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്.